നീലഗിരി സഖികളേ ജ്വാലാർമുഖികളേ സോറി കേട്ടോ, അതെ ഇതിന്റെ ജട്ടിന് അളയിരിക്കുന്നുണ്ട്, അങ്ങനെ പറ്റി പോകാതെ. അപ്പൊ ഞാൻ ന്യൂസ് കൺസൾ കൊണ്ട് അറിയാൻ നെക്കി പോകാൻ പറ്റില്ല. അതിരിക്കട്ടെ, ഏത് പോലെ ഞാൻ പറ്റില്ല. പറയാൻ മടിയുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെയുള്ള എന്തെങ്കിലും കൊടുത്തുവിട്, അല്ലെങ്കിൽ അവിടെ വന്ന് കരഞ്ഞോണ്ടിരിക്കും. എന്താ ഇത്? ഞാൻ ഭിക്ഷക്കാരനല്ല, കൊതുകിന് മരുന്നടിക്കാമെന്നതാ. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. ചേച്ചി, ഒരു മുനിസിപ്പാലിറ്റി കൊതുകിന് ഇഷ്ടപ്പെട്ട മരുന്നടിക്കാൻ വന്നിരിക്കുന്നു. നിക്കേട്ടോ, നിക്കൂ. ഏതായാലും കൊണ്ടുവന്നല്ലേ, മടക്കി കൊണ്ടുവന്ന തന്നെ. കൃഷ്ണാകുമാരപ്പ, ഇവിടെ ആരുമില്ലല്ലോ. ഒരു ആത്തോട്ടം തന്നെ പോയാലോ. നീ തുള്ളിയേ പുരുഷനോട് ഉപമിച്ച ഹലോ സുപ്രഭാതം. എന്താ ഇത്? കണ്ടില്ലേ, മലമ്പനി, എലിപ്പനി, ഡെങ്കിപ്പനി, മന്ത് പ്ലാഗ് മുതലായ മാരക രോഗങ്ങളെ മൊത്തമായും ചില്ലറയായും വിതരണം നടത്തുന്ന സകല വെറൈറ്റി കൊതുകുകളെയും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ സർക്കാർ നടത്തുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയതാണ് ഞാൻ. എന്റെ പേര് തങ്കക്കുട്ട. ഐ ആം കമ്മിങ് ഫ്രം മുനിസിപ്പാലിറ്റി. എന്നാലേ പാട്ടും പാടി നിൽക്കാതെ ജോലി കഴിഞ്ഞ് പോകാൻ നോക്ക്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാന്ന് പറയാമോ? അത് കണ്ടുപിടിച്ച് മരുന്നടിക്ക്, അതല്ലേ തന്റെ ജോലി. അല്ല, ഈ കിണർ ഏത് ഭാഗത്താ? കിണർ ഇതാണ്. ഇതിന്റെ പരിസരത്ത് അടിച്ച് കുതിനെ കൊല്ലുക. കഴിഞ്ഞോ? കഴിഞ്ഞോന്നോ? എന്റെ മരുന്ന് എവിടെയെങ്കിലും ഒരു തുള്ളി അടിച്ചാ മതി, 100 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഗുണം ചെയ്യും. മനസ്സിലായോ? അതെ, കണ്ട മാങ്ങ വീണു. ഐ, അതാണ് മംഗക്കുട്ടൻ. വരട്ടെ. ഓ, മരുന്ന് ഗുണം ചെയ്തു, ഇപ്പോഴാ തങ്ക കുട്ടനായത്. തെച്ചിപ്പൂവേ, തെങ്കാശിപ്പൂവേ, മച്ചേ, ശരിക്കും ചേച്ചി, നമ്മളെ പെണ്ണുകാണാമോ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അടുത്ത് നിന്റെ കൂടെ വേണം മോളേ, നിന്റെ കൂടെ വേണം. പറയണ്ട, വേഗം ഒരുങ്ങാൻ നോക്ക്, അവരിപ്പ എത്തും. ഇങ്ങോട്ട് ഒരു ജയറാമിന്റെയോ സുരേഷ് ഗോപിയുടെ ചായ ഉണ്ടായിരുന്ന മതിയായിരുന്നേ. ചേച്ചി എന്താ ചായയും കാപ്പിയും കിട്ടാണ്ട് കിടക്കാ? ചായ അല്ലടി, മുഖച്ഛായ. മനസ്സിലായോ? ഓ, മനസ്സിലായേ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാലോ, ജയറാമാണോ ഇൻഡ്രൻസ് ആണോ. മോടി ഓടുന്നു ചേച്ചി, ഒന്ന് മാറി ചേച്ചി, ഞാനൊന്ന് നോക്കോട്ടെ. ചേച്ചി മാറിയല്ലേ. ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കട്ട് ഉറപ്പ്. അയ്യേ, ഇതാര് കുട്ടിച്ചാത്തനോ? കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ടൻ. ബാലൻസ് വേണ്ടായിരുന്നു. ഞാൻ വരാൻ വൈകില്ലല്ലോ. ഏയ്, വൈകിട്ടൊന്നുമില്ല, അകത്തേക്ക് വരൂ. നിന്റെ കാര്യം കണ്ടറിയണം. ചെല്ലേ, നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. ശരി. രാവിലെ എന്തൊരു ചൊറിച്ചില. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാരൻ നിന്നെ കൈവച്ച് കാണോന്ന്. ഒരു ശുഭ കാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാരാ. അവിടെ കണ്ണാടി എടുക്ക. ഇതെന്തിനാ ഈ ഭൂതക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമമുണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ. പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം. ഇതെന്തിനായി സഞ്ജി? ഇത് സഞ്ജി, നീ ആര്? സഞ്ജീവ് കുമാറാ. അല്ല, എട്ടവൻ തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? ഇന്നേ ഈ കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ കുടിക്കുന്നു. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. ആമാ, അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ 4 പേരുണ്ടെന്നല്ലേ പറഞ്ഞ്?
അതില് നാല് പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് പച്ചക്കറിയാണോ നല്ല നോക്കി തിരഞ്ഞെടുക്കാൻ. ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. ഇതാണ് എന്റെ ആള്. ഇഷ്ടായോ? ഇഷ്ടായി, ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ പോക്കേ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ഊരം പിറന്ന പുരുഷനല്ലേ ഉത്തമാ നീ, ഇതോടെ നീ ഹിറ്റാവും, ഉറപ്പ്. മാരേജ് മാർക്കറ്റിലെ മഹാരഥൻ, അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പനായി പറയണത്. ഒരു ഹിറ്റിലൊന്നും ഒതുങ്ങുന്ന അല്ല അയ്യപ്പ ഈ ഉത്തമന്റെ മോഹങ്ങള്. മിനിമം ഒരു മെഗാ ഹിറ്റെങ്കിലും അടിക്കണം. അടിക്കും. പിള്ളചട്ടൻ ആള് മോശക്കാരനല്ല. സ്വന്തമായി രണ്ട് വീടും ഒരു പീഡിയ കെട്ടിടവും ഉണ്ട്. പഴയ പേപ്പർ പെറുക്കി വിറ്റ പുള്ളി തുടങ്ങിയത്. ഇപ്പൊ കയ്യില് പുത്തൻ പേപ്പർ ഇഷ്ടം പോലെ ഉണ്ട്. പണം, ഗുണം, ജോഗ്രഫി ഇതൊക്കെ ഓക്കെ എങ്കില് ഉത്തമന് സമ്മതം. അതല്ല, വല്ല അലന്ന കേസുമാണെങ്കില് അഡ്ജസ്റ്റ്മെന്റ് അയ്യപ്പന്റെ അവസാനത്തെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും ഇത്. ഓക്കെ? എല്ലാം ഓക്കെയാണ്. പാർട്ടി ആഫീസിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി നേരം കുറയായി. നീ വേഗം വണ്ടി വിട്. നമസ്കാരം. ഇരിക്കൂ. ഇതാണ് മിസ്റ്റർ ഉത്തമൻ, ബി എ പാസ്ഡ് അവേ. ഇത് ഡോട്ടർ ഓഫ് ദ ഫാദർ, അതായത് പെണ്ണിന്റെ അച്ഛൻ, അർജുനൻ പിള്ളൈ. പിള്ളയല്ല, പിള്ള പിള്ള. ഇത് മാമ. അത് നിന്റെ പണി. എടാ, പേര് പറയുമ്പോഴെങ്കിലും നിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒന്ന് മാറ്റിക്കൂടെ. മാമയല്ല, മാമൻ. ആ, കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം അയ്യപ്പൻ പറഞ്ഞു, എന്നോടും പറഞ്ഞു. അപ്പൊ കുട്ടിയെ കാണാൻ വേണ്ടപ്പെട്ടവരെയും കൂട്ടി വൈകണ്ടു വരിക. ഒരു കാര്യം ചോദിക്കാൻ വിട്ടു. ചോദിച്ചോളൂ. കുട്ടിക്ക് എവിടെയാണ് ജോലി? ജോലി ഉണ്ടെന്നാണല്ലോ അയ്യപ്പൻ എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല ഉത്തമ, കുട്ടി ഗ്രാജുവേഷൻ ഡിഗ്രിയാണെന്ന്. പിന്നെ പണി കിട്ടാൻ എന്ത് വിഷമം? അതിപ്പോ ഡിഗ്രി എന്റെ കയ്യിലും ഉണ്ട് ഒരെണ്ണം. അതെന്റെ കയ്യിലുണ്ട്. ജയശ്രീ വെറും ഡിഗ്രിക്കാരി മാത്രമല്ല, ഗോൾഡ് മെഡലും കൂടി ഉണ്ട്. ഗോൾഡ് മെഡൽ ഉണ്ട്? അതെ, മെഡലുണ്ട്. ഓ, അതും എന്നോട് പറഞ്ഞില്ല. പറഞ്ഞില്ലടാ. അത് മാത്രം ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നിന്റെ ചേട്ട വെച്ച് പൊളിക്കേണ്ടത്. ഗോൾഡ് മെഡലൊക്കെ ഉള്ള സ്ഥിതിക്ക് ജോലി ഇട്ട എളുപ്പമായിരിക്കും അല്ലേ? പിന്നെ അതിനെന്താ സംശയമുണ്ടോ? എന്നാ പിന്നെ നല്ലൊരു ദിവസം നോക്കി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. ആയിക്കോട്ടെ. ജാതകായ പൊരുത്തായ കമ്പ്യൂട്ടറായ നമോ നമ. എന്താ പേര്? ഉത്തമൻ. വെറും ഉത്തമനാണോ? കൂട്ടുകാരെ കളിയാക്കി അത്യുത്തമൻ എന്ന് വിളിക്കാറുണ്ട്. ഓ, വിദ്യാഭ്യാസം? ബി എ മലയാളം പാസ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തമാശ പറയുകയാണെങ്കിൽ ഒന്ന് മുൻകൂട്ടി പറഞ്ഞാൽ ചിരിക്കാൻ സൗകര്യമായിരിക്കും. ഹ്യൂമർ സെൻസ് ഇല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജോലി എന്താണെന്നാ ഞാൻ ചോദിച്ചത്? ഓട്ടോ. അയ്യോ, ഓട്ടോയോ? ആ, ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്, അതായത് സ്പെയർ പാർട്സ് ഷോപ്പ് നടത്തുന്നു. ഈ വർക്ക്ഷോപ്പും സ്പെയർ പാർട്സ് ഷോപ്പും ഒന്നാണോ? ഒരു വർക്ക്ഷോപ്പ് കൂടെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്നാ ഉദ്ദേശിച്ചത്. നിങ്ങളിങ്ങനെ എന്റെ കണ്ണിൽ തന്നെ നോക്കിയിരുന്നപ്പോ പെട്ടെന്ന് അങ്ങോട്ട് തെറ്റി. മാസം ഏകദേശം എത്ര രൂപ വരുമാനം കാണും? അത് ഓട്ടോ ഓടുന്നതനുസരിച്ചിരിക്കും. അല്ല, ഓട്ടോ ഓടുന്നതിനനുസരിച്ചല്ലേ സ്പെയർ പാർട്സ് ചെയ്യുന്നതും പൊട്ടുന്നതും ഒക്കെ. അപ്പോ അതിനനുസരിച്ചാണെന്നല്ലേ പറയാൻ പറ്റൂ. ഇവൻ രക്ഷപ്പെടും. സ്ത്രീകളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹം തരുന്നതും വിശ്വസിച്ച് സ്നേഹിക്കാൻ കൊള്ളാവുന്നതും സ്ത്രീകൾ മാത്രമാണ്. അതിലിത്തിരി അതിശയോക്തി ഇല്ലേ? ഉണ്ടായിരിക്കാം. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു സ്ത്രീയെ പുരുഷന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് എന്തിനാണ്? അതിത്ര പബ്ലിക്കായിട്ട് എങ്ങനെയാണ് പറയുന്നത്? എല്ലാവർക്കും കേൾക്കാവുന്ന മറുപടി പറഞ്ഞാൽ മതി. വീട്ടുജോലികൾ ചെയ്യാൻ, ഭർത്താവ് ഓഫീസിൽ പോകുമ്പോ ടാറ്റ കാണിക്കാൻ, സിനിമയ്ക്ക് പോകുമ്പോ ടിക്കറ്റ് എടുപ്പിക്കാൻ, പിന്നെ മനുഷ്യ വംശം നിലനിർത്താൻ കഴിയാവുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്താൻ. മതി, നിർത്ത്. എന്തുപറ്റി? നിങ്ങളും വ്യത്യസ്തനല്ല, നിങ്ങൾക്ക് പോവാം. ഞാൻ മുഴുവനും പറഞ്ഞില്ല,
ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. പക്ഷേ എന്റെ സങ്കല്പത്തിലുള്ള സ്ത്രീ അവളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണം, സമൂഹ നന്മയ്ക്ക് വേണ്ടി കൊടുവാൾ അല്ല പടവാൾ ഉയർത്തുന്നവളായിരിക്കണം, ജോലി ചെയ്ത് ജീവിക്കാൻ താല്പര്യമുള്ളവളായിരിക്കണം. താങ്ക് യു. ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓൾ റൈറ്റ്, നോ പ്രോബ്ലം. എന്നെ കുറിച്ച് ഒന്നും അറിയണമെന്നില്ലേ? വേണ്ട, ഭാഗ്യമുണ്ടെങ്കിൽ പിന്നെ അറിഞ്ഞോളാം. എനിക്ക് ഇഷ്ടമായി. താങ്ക് യു. ജയശ്രീ വേണ്ട, അതെല്ലാവരും വിളിക്കുന്ന പേരാ. ജയേ, ഛേ, ശരിയാവില്ല. ആ ശ്രീക്കുട്ടി, ഇന്നു മുതൽ നമ്മുടെ ജീവിതയുദ്ധം ആരംഭിക്കുകയാണ്. വേണ്ട, അത് കുഴപ്പമാവും. നമ്മുടെ ജീവിത നൗക യാത്ര ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് മനസ്സ് തുറന്ന് നമുക്കെല്ലാം സംസാരിക്കാം. അത് വേണോ? അന്നെന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ കണ്ട മുഖമല്ലല്ലോ ഇത്. അത് ഞാൻ വെറുതെ ധൈര്യം അഭിനയിച്ചതല്ലേ. എന്തിന്? അല്ലായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടന് കിട്ടില്ലായിരുന്നു. അതെന്താ? കണ്ടില്ലേ ഏട്ടന്മാരുടെ കാര്യം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, എന്നിട്ട് കിട്ടിയതോ? ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും വല്ല അലക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ തല നീട്ടേണ്ടി വന്നേനെ. ചേട്ടാ, എന്താ? ഒന്നുമില്ല, ഇപ്പൊ മാറി. പാല് ശ്രീക്കുട്ടിക്ക് തരാതെ കുടിച്ചോണ്ടായിരിക്കും. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജവിരാജിത മന്ദഗതി എന്നാണല്ലോ. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. നല്ല അസല് സദ്യ ഉണ്ട്, എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടനാണ്. ജയലക്ഷ്മി, നിനക്കറിയാമോ ഞാൻ എന്താണ് കല്യാണം കഴിക്കാൻ ഇത്രയും താമസിച്ചതെന്ന്? ഇല്ല ഇല്ല. എന്നാ പറ്റിയ പെണ്ണിനെ കിട്ടാത്തോണ്ട് തന്നെ ഒരുപാട് അന്നത്തിനെ കണ്ടു. അമരപ്പയർ പോലുള്ള പുരികം, ഉണക്ക മുരിങ്ങിക്കാ പോലുള്ള തലമുടി, കത്തിരിക്കാ മൂക്ക്, മൊത്തങ്ങ മോഹം, മലയാളത്തെ ലേശമില്ല. പക്ഷേ ലക്ഷ്മി അങ്ങനല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടതും. ഞാൻ ഇത്രയും പോയിട്ടും നീ എന്താണെന്നും ഉണ്ടാത്തേ. ചേട്ടൻ സംസാരിക്കല്ലേ. ഫലിതം. ആ ഒരു ചോദ്യം, ഈ ആദ്യ രാത്രിയെ കുറിച്ച് എന്താണ് ലക്ഷ്മിയുടെ അഭിപ്രായം? അതിപ്പോ ആദ്യ രാത്രി എന്താന്നറിയാതെ എങ്ങനെ അഭിപ്രായം പറയാ? രസികത്തി കൊള്ളാം. എന്നാൽ എനിക്ക് ഈ ആദ്യ രാത്രി എന്ന രീതിയോട് തീരെ യോജിപ്പില്ല. വെപ്രാളം കൊണ്ട് പലപ്പോഴും പലരുടെയും ആദ്യ രാത്രി അവസാനത്തെ രാത്രി ആയി പോകാറുണ്ട്. എനിക്കൊരു ഉമ്മായിരുന്നു. ഓ, പറഞ്ഞതല്ല, അങ്ങനൊരു ചടങ്ങുണ്ടല്ലോ. എന്നാ പാല് കഴിഞ്ഞിട്ടാവാം പാൽ പായസം. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നെഞ്ചുണ്ടി, തേനൊലിയോ തേങ്ങയോ, തേനൊലിയോ തേങ്ങയോ. അയ്യോ, താരം പൂമണമുള്ള തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. സുപ്രഭാതം. ഇന്ന് തന്റെ ഒടുക്കത്തെ രാത്രിയാണോ കർമ്മ? മധുവിതുരാവുകളെ, മനസ്സിലെ മോഹങ്ങളെ, കയ്യിലെ പാൽ ഗ്ലാസിന് തരാം തരാം. ഇതിന്റെ അവസാനത്തെ തരില്ല. പ്രഭ എന്തെങ്കിലും പറഞ്ഞോ. അയ്യോ അല്ല,
പാലെന്ന് പറയായിരുന്നു. പാലല്ലാതെ വേറൊന്നുമില്ലേ? അതെ, ഈ പാലിലെ ചേട്ടന് വേണ്ടുന്ന എല്ലാ വിട്ടാമിൻസും ചിരിപ്പിക്കരുത്, ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് കയറി പിടിക്കും. ഞരമ്പ് കയറി പിടിച്ച പിന്നെ കാര്യങ്ങളൊക്കെ കുഴയും. അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ കുഴയും. അങ്ങോട്ട് ഇരുന്നാട്ടെ. ഈ പാല് കുടിച്ചാട്ടെ. ആദ്യം ജയപ്രഭ കുടിക്ക്. ആദ്യം സ്ത്രീകൾ ആദ്യം എന്നല്ലേ മഹാകവി ശിവാജി ഗണേശൻ പറഞ്ഞിരിക്കുന്നത്. ശിവാജി ഗണേശൻ എന്നൊക്കെ പറയാവുന്ന ചേട്ടൻ പ്രശ്നമാക്കണ്ട, പാല് കുടിച്ചാ. എന്നാ ജയപ്രഭേ നിന്റെ പങ്ക്? വെള്ളം ചേർക്കാതെ ഒറ്റ വലിക്ക് കുടിച്ചു. ഒറ്റയ്ക്കും കുടിച്ചോണ്ടാ മതി. ഇയാടെ എച്ചിൽ കുടിക്കാനേ വേറെ വല്ല പെണ്ണുങ്ങളെ നിറക്കണം. എന്റെ എച്ചിൽ കുടിക്കാൻ ജയപ്രഭ അല്ലാതെ പിന്നെ മനുഷ്യക്കോരായ കൊണ്ടുവരാൻ പറ്റുമോ? കരിക്കട്ട കൊണ്ടിരിക്കുന്ന താനും വെള്ളം കട്ടി കുടിക്കണം. കല്യാൺജി ആനന്ദ്ജി പോലെ ലക്ഷ്മികാന്ത് പേരല്ലാരി പോലെ ചേരാണല്ലേ ചേർക്കണം. മേത്തോട്ട ഒറ്റ ചവിട്ട. ആ പറഞ്ഞേക്കാം. ഒരു മേത്ത് തൊടാതെ എങ്ങനെയാണ് ഈ ഫസ്റ്റ് നൈറ്റ്? ഫസ്റ്റ് നൈറ്റോ? തന്റെ ലാസ്റ്റ് നൈറ്റ് ആണോ? ലാസ്റ്റ് നൈറ്റാ. ആ താൻ പാല് കുടിച്ചില്ലേ, അതിലുണ്ടോ തന്റെ ലാസ്റ്റ് നൈറ്റിന്റെ മരുന്ന്? ഞാൻ അർജുനൻ പിള്ളയുടെ മകൻ ജയപ്രഭയാണെങ്കിൽ താനും ഞാൻ ഈ ജന്മത്തൊന്നാവില്ല. ഗുഡ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ് കൂടെ തോന്ന. കുട്ടി, പച്ചക്കറികൾക്കും ജീവനുണ്ട്. കൊല്ലുമ്പോ പെട്ടെന്ന് കൊല്ലണം. ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലരുത്. ഇങ്ങനെ ഇത് പോരാ, ചെരണ്ടലിന്റെ സ്പീഡ് അല്പം കൂടി കൂട്ടണം, എങ്കിലേ സമയത്തിന് ശരിയാവൂ. എന്തായി തന്നെ കണ്ണ്? ഈ കറിയുടെ പേരെന്താ സുധാര? ഈ കറി ഇത് ദ്രാവിഡ മുന്നേറ്റ കൂട്ടുകറി, വള്ളൂനാടൻ സ്പെഷ്യൽ ചെറ്റിനാട് സ്റ്റൈൽ. എന്തായി കാണിക്കണോ? പപ്പടത്തിന് എന്താ ഈ നിറം? എന്താ റബ്ബർ എണ്ണയിലാണോ കാച്ചുന്നേ? ഒന്ന് പോണോ അവിടുന്ന്. ഇന്ന് രണ്ടാണെന്ന് എനിക്കറിയണം. ഒന്ന് ഈ വരവേൽപ്പ് അല്ലെങ്കിൽ യാത്രയേൽപ്പ്. പറയണേ എന്താ? എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഇനി എന്ത് പറ്റാൻ? എന്റെ ജീവിതം നായതാക്കി. അതേത് നായ പോരാ. വന്നേ താങ്കുട്ടാ, നമുക്ക് അകത്തേക്ക് കയറാം. വേണ്ട, കേട്ടണ്ട, കേട്ടണ്ട, കേട്ടണ്ട. നിങ്ങളുടെ കാര്യമൊക്കെ ഭംഗിയായി നടന്നില്ലേ? മംഗളം പോവന്തു. എന്റെ അമ്മ നമ്മക്ക് കേക്കണ. അമ്മയുടെ മകൾ ഈ കള്ളി, അവൾ എന്നോട് ചെയ്തെന്താണെന്ന് അമ്മക്ക് കേക്കണ. എന്നാ കേട്ടോ, ഇന്നലെ രാത്രി നീ സ്വന്തം ഭർത്താവിന് കൊണ്ടുവന്ന പാലി കള്ളി കളിക്കുന്ന എന്താണെന്ന് അറിയോ? സ്നേഹമല്ല, ഉറക്കപ്പൊടി. ഉറക്കപ്പൊടിയോ? ഓരോ കോക്കി കോക്കിന്റെ ഉറക്കപ്പൊടിയല്ല, ഉറക്ക ഗുളിക പൊടിച്ചത്. എന്താ ഇവനീ പറയണതൊക്കെ? അല്ല പറഞ്ഞു കൊടുക്കടി. ഒരു വടക്കം വീത കാതയിലെ ഉണ്ണിയാർച്ചയെ പോലെയല്ലേ അവൾ എന്നോട് പയറ്റിയത്? എന്ത് നോക്ക് സംസാരിച്ച് തീർക്കാവുന്നെ, അകത്തേക്ക് വാ. വേണ്ട, എന്നെ ആരും അകത്ത് കേട്ടണ്ട. തനിക്ക് ചായ കിട്ടിയല്ലേ, എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല. എങ്ങനെ തരും? അത്രയ്ക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ബോധമില്ലാണ്ട് എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാ? ബുദ്ധിയുള്ളവര് ബോധത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ ബോധക്കേടുള്ളവരുടെ ലക്ഷണം. എങ്ങനെ എങ്ങനെ മനസ്സിലായില്ലേ? മനസ്സിലായി, മനസ്സിലാക്കണ്ട. നിന്റെ ബോധക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. നിന്റെ ബോധം തെളിയിക്കണ്ട, മനസ്സിലായ? രാവിലെ വീണ്ടും തുടങ്ങിയോ? വിഷമിക്കണ്ട തങ്കക്കുട്ട, ഇതേപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇവരുമായിട്ട് കമ്പനി കൂടുന്നത് ജയശ്രീക്ക് ഇഷ്ടമാവാൻ വഴിയില്ല. തങ്കക്കുട്ട, തന്റെ ജോലി എന്തു ആയിക്കോട്ടെ, ഈ വീട്ടിലെ സംബന്ധക്കാരനായി വന്ന സ്ഥിതിക്ക് അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാതെ. വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്നെഴുതി വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ? ഉത്തമ നമ്മളോട് ഒന്നിച്ചു വന്നവരാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, പുറകീന്ന് മാന്തരുത്. ഒരുമിച്ച് വന്നെന്ന് കരുതി നമ്മൾ ഒരുപോലെയാണെന്ന് കരുതരുത്. എന്റെ ഒരു സെറ്റപ്പേ വേറെ. അതോ ടാറ്റാബുല്ലട കൊച്ചുവാനോ? ഇവരാരുമല്ല, തലക്കുളത്തെ വേലത്തമ്പിയുടെ തലമുറയിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. അല്ല, നിങ്ങളെ പോലെ ചാണകക്കുടിയിലും മൂട്ടുവരയിലും ജരിച്ചു വീണവനല്ല. ശ്രീകുട്ടി, ഞാൻ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് വർക്ക്ഷോപ്പിലോട്ട് പോയിട്ട് വരാം. ഇത്തിരി എരിവും പുളിയും കൂടുതലാ. ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താൽ ഇവൻ അടങ്ങും. ഒരു ചമ്മന്തി പരുവത്തിലാക്കണം. ഇവിടെ ഇവിടെ ആരാ? എന്താ
ഇവിടെ ആരും ആട്ടോ വിളിച്ചില്ലല്ലോ. ഉത്തമന്റെ ബന്ധുവീടല്ലേ? അതെ, ആട്ടോ ഓടിക്കുന്ന ഉത്തമന്റെ. ഏയ് അല്ലല്ല, എന്നാൽ അതെ. അല്ല നിങ്ങളാരാ? ഞാൻ അവൻ ഓടിക്കുന്ന ഓട്ടോ ഓണറാ. കല്യാണത്തിന് ശേഷം കണ്ടില്ല, ഓട്ടോ എപ്പോഴാ എടുക്കുന്നതെന്ന് ചോദിക്കാൻ വന്നതാ. അവൻ ഓട്ടോറിക്ഷ ഡ്രൈവറാ. ആ വണ്ടി പോലും വാടക. എത്ര നാളായി ഉത്തമനെ ഉദ്യോഗം തുടങ്ങിയിട്ട്? വർഷങ്ങളായി. ഉത്തമന്റെ ഭാര്യയോട് ചോദിച്ചാൽ അവൻ എവിടെ പോയി എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ നിൽക്കുന്നതാണ് അവന്റെ ഭാര്യ. ശരി, അവന്റെ സ്പെയർ പാർട്സ് ഷാപ്പ് പൂട്ടും, ഇല്ലെങ്കിൽ പൂട്ടിക്കും. ഓട്ടോക്കാരൻ ഓട്ടോക്കാരൻ. ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നത്? നല്ലപോലെ വിശക്കുണ്ടാവില്ലേ? എനിക്കും വിശക്കുണ്ട്. ചോറെടുക്ക്. സ്പെയർ പാർട്സ് ഷോപ്പിനാണോ വരുന്നത്? എന്തിനാ സ്പെയർ പാർട്സ് ഷോപ്പിൽ പോണേ? തൽക്കാലം ഓട്ടോക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. അല്ല, ഈ ഓട്ടോകൾക്ക് തകരാറൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ സ്പെയർ പാർട്സ് ഷോപ്പിൽ പോകേണ്ട കാര്യമില്ലെന്ന് പറയായിരുന്നു. ഷോപ്പ് പൂട്ടിയിട്ടാണോ വന്നത്? അല്ല, അതെ, രണ്ടു ചെറുപ്പക്കാരവിടെ ഉണ്ട്. ഞാനില്ലെങ്കിലും പ്രശ്നമില്ല. എന്റെ മുഖത്ത് നോക്കി വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? വേണ്ട, എന്നെ എങ്ങനെ വിളിക്കണ്ട. ഈ സ്നേഹമുള്ള വെളിയിലും കാണും, എന്തെങ്കിലും ഒരു കള്ളത്തരം. അതെ, മാടിന് തിന്നാനുള്ളതല്ല, മനുഷ്യന് തിന്നാനുള്ളതാണ്. ഒന്നും കൂടി നുറുക്ക്. അയ്യോ, 25 തേങ്ങാ തിരുമിയിട്ട് ഇത്രേ ഉള്ളോ? ബാക്കി എവിടെ? കാലിനടിയിൽ എടുത്തിട്ടിരിക്കും. ഇങ്ങോട്ട് എടുക്കണോ? കള്ള കോമരം. എനിക്ക് ലേശം കള്ളത്തരം ഉണ്ട് കേട്ടോ. എടോ പരിപ്പ്. ചമയലിന് കാച്ചു മേടിച്ചിട്ട് ഉടനും വായിക്കുന്നു. ഇത് മുഴുവൻ വായിച്ചിട്ട് താൻ പുതിയ നോവൽ എഴുതാൻ പോവാ? കഴിഞ്ഞ ലക്കത്തിൽ തുടങ്ങി പിരിമുറുക്കോ. ഈ ലക്കം വായിച്ചില്ല, ശ്വാസം മുട്ടും. താൻ കഴിഞ്ഞ പാചകത്തിനെ എനിക്കൊരു ശ്വാസം മുട്ടലും പിരിമുറുക്കും ആയിരുന്നു. ഈ പോക്ക് പോവാണെങ്കിലേ അവസാനം താൻ പട്ടിണി കിടന്ന് പിരിമുറി ചത്തുപോകും. വായനയൊക്കെ നിർത്തി ഇതൊരു അടുപ്പ് തൊക്കണോ? പാചകത്തിന് കാശം പിടിച്ചിട്ട് കളിക്കാൻ വന്നിരിക്കുക. ആഹാ, കണ്ടിട്ട് കുറേ നാളായല്ലോ. ഇരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എന്നാ വിശേഷങ്ങൾ? ആകസരയുടെ സുധാരേട്ടനെയും തങ്കക്കൂട്ടിന്റെയും വിശേഷങ്ങൾ ഞാൻ അന്വേഷിച്ചറിയാറുണ്ട്. തങ്കക്കൂട്ടൻ നിങ്ങളുടെ വീട്ടിനടുത്ത് താമസം മാറിയില്ലേ? അവനീ മങ്കുർണി അടിച്ചാണല്ലോ രാത്രി. മങ്കുർണിയോ? തന്നി തന്നി. പ്രഭയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു പേടി. അവരുടെ പരിസരം അത്ര ശരിയല്ല, അതുകൊണ്ട് എന്റെ വീടിനടുത്ത് ഞാൻ ഉള്ള സെറ്റപ്പ് ചെയ്തു. അതേതായാലും നന്നായി. ഓട്ടത്തിനിടയ്ക്ക് ഞാൻ വന്നത് ഒരു പ്രധാന കാര്യം ചർച്ച ചെയ്യാനാണ്. എന്താ ജയശ്രീ, പണി പോയോ? ഏ, അതല്ല. പിന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, അല്പം വിശദമായിട്ട് സംസാരിക്കാം. അയ്യോ, എനിക്ക് ഇവിടെ ഇത്തിരി പണിയൂടി ഉണ്ടല്ലോ. ഞാൻ കൂടെ സഹായിക്കാം. വേണ്ട വേണ്ട. കൃഷ്ണ, ഓ, ആ പപ്പടം ഒന്ന് കാച്ചി വെച്ചേക്ക്, ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം. ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ചായ. എടോ നായരെ, ആ മുനിസിപ്പാലിറ്റി ഇതുവഴി ഇങ്ങനെ പോകണുണ്ടോ? ആര്? തങ്കക്കൂട്ടനോ? ആ ഘട്ടം തന്നെ. ഇന്നലെ വൈകുന്നേരം ഇതുവഴി ഒഴുകി പോകുന്ന കണ്ടു. ഇന്നതുവരെ കണ്ടില്ല. എന്താ കാര്യം? 5000 രൂപ കടം വാങ്ങിച്ച് 3 മാസമായി. ഇപ്പൊ മുതലില്ല, പലിശയില്ല. 2 മാസത്തെ പറ്റി ഇവിടെ തരാനുണ്ട്. ഏതായാലും താ എനിക്ക് ചായ. ഇരിക്കട്ടോ. 1000 പാദസോരങ്ങൾ വിരുങ്ങി അമ്പലപ്പുഴ. എന്റെ പകുതി ചായ. ഇത് അവൻ തന്നെയാണല്ലോ തങ്കക്കൂട്ടൻ. ആ സുനിയും പുറകിലുണ്ടല്ലോ. തങ്കക്കൂട്ട, തങ്കക്കൂട്ട. എന്തോ അമ്മ, ഞാൻ തങ്കക്കൂട്ടനല്ല. തങ്കക്കൂട്ട നിക്കണ അവിടെ. എന്താ ഏട്ടാ, എനിക്ക് കാശ് തരാളാ. വാ 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 തങ്കക്കൂട്ട. ഞാൻ വരുന്നാക്കി ഞാൻ കുറച്ച് കാശ് കൊടുക്കാണ്ട് അവർ ഗാങ് ആയിട്ട് തന്നെ അടിച്ചിടുന്നു. എന്ത് രക്ഷിക്കണം പ്ലീസ്. എടാ, എന്റെ മുതലാളിയിൽ നിന്ന് കാശ് കടവ് വാങ്ങിച്ചിട്ട് മുഖവും മോടി മുങ്ങി നടക്കാണില്ലോ. എന്റെ കാശ് ഈ നിമിഷം കിട്ടിയില്ലെങ്കിൽ ഇവനെയും കൊല്ലും. വേണ്ട മുതലാളി, എവന്റെ പരിപ്പ് ഞാൻ ഇടിച്ചടക്കാം.
എന്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചിരുന്ന തിരിച്ചെന്നില്ല. തന്റെ 5000 അല്ലേ വാങ്ങിച്ചുള്ളൂ. എന്റെ രൂപ 50000 വാങ്ങിച്ചത് ഒരു വർഷമായി. ഇതുവരെ കണ്ടിട്ടില്ല. പലിശയും ചേർത്ത് 100000 രൂപയായി. ഇവനെ നമ്മുടെ സങ്കേതത്തിൽ കൊണ്ട് ചോദ്യം ചെയ്താൽ ശരിയാവും. വണ്ടി കേറാം, വണ്ടി കേറാം. അപ്പൊ എന്റെ കാശു തൽക്കാലം ഈ പമ്പ് വാങ്ങിച്ചോട്. ആ പമ്പിങ്ങിതാ നിന്റെ വയറ്റി പഴുപ്പാട്ട വെച്ചോ. ഇവൻ തരാനുള്ള കാശ് വരുമ്പോ താനെ തിരിച്ചു കൊടുത്താൽ മതി. അതുവരെ താ ഓയിൽ അടിച്ചോ. എങ്ങോട്ടാ അളിയന്മാര് മൂന്നുപേരും കൂടെ? നിന്റെ അമ്മടെ നായര് അളിയന്മാരോ? എന്താ അളിയന്മാര്? നമ്മുടെ അർജുനൻ പിള്ളയുടെ മൂന്ന് മരുമക്കളല്ലേ അവര്. എടാ എന്നെ കേൾപ്പിച്ചിട്ട് അവരെ പറ്റിച്ചറിഞ്ഞല്ലോ. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ പേര് നിശ്ചയിച്ചു കഴിഞ്ഞു. സുധാകര വിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് എന്നിടണമെന്ന് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ മടങ്ങിയില്ല. എന്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണം എന്റെ ഭാര്യ ജയലക്ഷ്മി. അതുകൊണ്ട് ഹോട്ടൽ ജയലക്ഷ്മി എന്ന പേരിടാന്ന് തീരുമാനിച്ചു. ഫെയർപാർക്ക് ഷോപ്പിന് ജയശ്രീ ഓട്ടോമൊബൈൽ എന്നിടണമെന്ന് തീരുമാനിച്ചു. നീ വിഷമിക്കണ്ട, നിന്റെ പേരിലും എന്തെങ്കിലും ചെറുകിട വ്യവസായം തുടങ്ങാമെന്ന ഇവര് പറയുന്നത്. പപ്പടത്തിന് ഇപ്പൊ ഭയങ്കര ഡിമാൻഡാണല്ലോ. പിന്നെ അതുകൊണ്ട് ജയപ്രഭ പപ്പടം പ്രൈവറ്റ് ലിമിറ്റഡ് എല്ലാം തുടങ്ങാം. പക്ഷെ ഇതിനൊക്കെ കാശ് വേണം. അതിന് നിങ്ങൾ വിചാരിക്കണം. അതിന് ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന കാശ്? അല്ല, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ എന്തോ ചെയ്യും? ചോദിക്ക്, പറഞ്ഞുകൊടുക്ക തങ്കക്കുട്ട. ആണോ? ആഹാ, അത് ശരി. കാളകൾ വാല് പൊക്കുന്ന കണ്ടപ്പോഴേ ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഇതിനാണ് ഞങ്ങളെ ഊട്ടിയിൽ നിന്ന് പൊള്ളാച്ചി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് അല്ലേ? അതിനും കൂടിയാണ് എന്ന് പറയുന്നതാവും ശരി. അല്ല, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ന്യായമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് അമ്മാവനോട് അവതരിപ്പിക്കണ്ട. അയ്യോ, എല്ലാ കാര്യത്തിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഉറപ്പാണല്ലോ.